യൂണിറ്റ് മൂന്നിലേക്ക് കടക്കാം. യൂണിറ്റ് മൂന്ന്, മലയാളത്തിൻ്റെ മാനകീകരണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരു വ്യവസ്ഥയുമില്ലാതെ മലയാളവും തമിഴും സംസ്കൃതവും ഒക്കെ ഇടകലർത്തി പ്രയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് മലയാളം ലാംഗ്വേജ്, മലയാള ഭാഷയ്ക്ക് കൃത്യമായൊരു വ്യവസ്ഥ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് യൂണിറ്റ് മൂന്നിൽ നമ്മൾ പഠിക്കുന്നത്. അതെവിടെ മുതലാണ്? പാന, കിളിപ്പാട്ട്, തുള്ളൽ, അല്ലേ? നമ്മൾ എവിടെ എങ്ങോട്ടേക്ക് വന്നു? നമ്മൾ പതുക്കെ പതുക്കെ പ്രാചീന കവിത്രയത്തിലേക്ക് കടക്കുകയാണ്. ജ്ഞാനപ്പാന എന്ന വളരെ പ്രസിദ്ധമായ കൃതി കേട്ടിട്ടുണ്ടാകും, അല്ലേ? ആരാണ് ജ്ഞാനപ്പാന രചിച്ചത്? പൂന്താനമാണ് ജ്ഞാനപ്പാന രചിച്ചത്. കൂടെയെല്ലാം പിറക്കുന്ന നേരത്ത്, കൂടെയെല്ലാം മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരെന്ന് നടിക്കുന്നതോ ചിലർ എന്ന് പറഞ്ഞിരിക്കുന്നതും എവിടെ തന്നെയാണ്? പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലാണ്. അപ്പൊ ജ്ഞാനപ്പാനയിലേക്ക് എത്തുമ്പോൾ, അതുപോലെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലേക്ക് എത്തുമ്പോൾ, കണ്ടോ, ഇവിടെയാണ് നമ്മൾ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലേക്ക് കടക്കുന്നത്. മലയാള ഭാഷയുടെ പിതാവെന്നാണ് പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിന് പശ്ചാത്തലമായി വർത്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടം മുതൽ എവിടം വരെ? നമ്മുടെ രാമചരിതം, അല്ലെ, പാട്ട് പ്രസ്ഥാനം, അതിനുശേഷം വരുന്ന മണിപ്രവാള പ്രസ്ഥാനം, മലയാള ഭാഷാ ഗദ്യം, അല്ലെ, പ്രാചീന ഗദ്യം, ഇതിൻ്റെ ഒക്കെ സ്വാധീനം എവിടെ കാണാൻ സാധിക്കും? കിളിപ്പാട്ട് കൃതിയിൽ കാണാൻ സാധിക്കും. അതിനെയൊക്കെ കാലോചിതമായി സമന്വയിപ്പിച്ചുകൊണ്ട് പരിഷ്കരിക്കുക എന്ന ധർമ്മമാണ് എഴുത്തച്ഛൻ നിർവഹിച്ചത്. അത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. കിളിപ്പാട്ടിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏതൊക്കെ ആയിരിക്കും? അധ്യാത്മരാമായണം കിളിപ്പാട്ടും ഭാരതം കിളിപ്പാട്ടും. ഇതിലേക്ക് വന്നപ്പോൾ ഭാഷാപരമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള മാനകീകരണമാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചത് എന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. അതിനുശേഷമോ തുള്ളൽ പ്രസ്ഥാനത്തിലേക്ക്, ജനകീയ കവി എന്നറിയപ്പെടുന്ന, ഹാസ്യ സമ്രാട്ട് എന്നറിയപ്പെടുന്ന, കവിത ചാട്ടവാറാക്കിയ കവി എന്നെല്ലാം അറിയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാർ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതി. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താ? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശട, ആദ്യത്തെ തുള്ളൽ കൃതിയാണ് അല്ലേ? ഏതാ? കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ. ശീതങ്കൻ എന്ന വകുപ്പിൽ പെടുന്നതാണ് കല്യാണ സൗഗന്ധികം തുള്ളൽ. പ്രാചീന കവിത്രയത്തിലെ മൂന്ന് കവികളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരോടായിരിക്കും? കുഞ്ചൻ നമ്പ്യാരോടായിരിക്കും. കാരണം ചെറുശ്ശേരിയും എഴുത്തച്ഛനും ഭാഷാപരമായി മലയാളത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും നമുക്ക് രസിക്കത്തക്കതായിട്ടുള്ള അംശങ്ങൾ താരതമ്യേന കുറവാണ്. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? കുഞ്ചൻ നമ്പ്യാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ തമാശയുടെ വെടിക്കെട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്പ്യാർ കൃതികളിൽ, നമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ കാണാൻ സാധിക്കുന്നത് ആസ്വദിച്ച് പഠിക്കാം, രസിച്ച് പഠിക്കാൻ നമുക്ക് വക നൽകുന്നതാണ് തുള്ളൽ കൃതികൾ. ആ തുള്ളൽ കൃതികളിൽ അതിൻ്റെ ഭാഷയിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ മാനകീകരണത്തിന് വേണ്ടി, സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോഴോ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകൾ, ഇന്ത്യയിലെയും യൂറോപ്പിലെയും മിഷണറിമാരുടെ സംഭാവനകൾ. അതിൽ ഇന്ത്യയിലെ മിഷണറിമാരെക്കാൾ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് വിദേശ മിഷണറിമാരുടെ സംഭാവനകളാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിന് ആദ്യമായി അച്ചടിമഷി പുരളുകയാണ് അല്ലേ. 1678 പ്രസിദ്ധീകൃതമായ ഹോർത്തൂസ് മലബാറിക്കസ് കേരളാരാമം എന്ന കൃതിയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ ഘടന? ഏറ്റവും മുകളിൽ ഒരു ഔഷധ സസ്യത്തിൻ്റെ ചിത്രം കാണും. അതിൻ്റെ താഴെയോ ഇംഗ്ലീഷിൽ അതിൻ്റെ വിശദീകരണം, എന്താണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. അതിൻ്റെ താഴെയോ മലയാളത്തിലുള്ള വിശദീകരണം. ആ മലയാളത്തിലുള്ള വിശദീകരണം ആരാ കൊടുത്തിരിക്കുന്നത്? എൻ്റെ നാട്ടുകാരനായ ചേർത്തലക്കാരനായ ഇട്ടി അച്യുതനാണ് ഔഷധ സസ്യത്തിൻ്റെ അല്ലെ ഗുണഗണങ്ങൾ മലയാളത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിന് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളുണ്ട്: ചിത്രം, ഇംഗ്ലീഷിലുള്ള വിശദീകരണം, അതിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണവും കാണാൻ സാധിക്കും. അപ്പോൾ മലയാള ഭാഷയ്ക്ക് ആദ്യമായി അച്ചടിമഷി പുരളുന്നത് എവിടെന്നാ? നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ്. അപ്പോൾ രാമചരിതവും മണിപ്രവാള കൃതിയുടെയൊക്കെ അവസ്ഥ എന്താ? കൈയെഴുത്ത് കൃതികളാകട്ടോ കിട്ടിയിരിക്കുന്നത്, എഴുത്തോലയിലൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന കൃതികളാണ് കിട്ടിയിരിക്കുന്നത്. കാലക്രമത്തിലാണ് ഇത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് മലയാള ഭാഷ അച്ചടിമഷിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മലയാളത്തിലുള്ള അച്ചുവച്ചല്ല അത് അടിച്ചിരിക്കുന്നത്, പിന്നെയോ കുറേ ചിത്രങ്ങളാണ്. ചിത്രങ്ങൾ വച്ചുകൊണ്ട് അത് അക്ഷരരൂപത്തിലേക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ആദ്യമായിട്ട് മലയാളം അച്ച് നിർമ്മിച്ചുകൊണ്ട് പ്രസിദ്ധീകൃതമായ ഗ്രന്ഥത്തിൻ്റെ പേര് സംക്ഷേപ വേദാർത്ഥം എന്നാണ്. സംക്ഷേപ വേദാർത്ഥം,
റോമിലാണ് അത് അച്ചടിച്ചത് എന്നുള്ളതാണ്. കേരളത്തിലൊക്കെ അച്ചടി വരുന്നത് പിന്നീടാണ്. അതിനുശേഷം വരുന്നു മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ കൃതിയായ വർത്തമാന പുസ്തകം, പാറേമാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകം. അപ്പം ഇവിടെയൊക്കെ ഇവിടെ ജൈവികമായി ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തനത് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കാവുന്ന മലയാളത്തിൽ നിന്ന് വിദേശ മിഷണറിമാരുടെ സംഭാവനയിലൂടെ മലയാളത്തിന് എന്തൊക്കെ മാറ്റമാണ് സംഭവിച്ചത്, മലയാളത്തിന് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം സമകാല മലയാളം, കണ്ടംപററി മലയാളത്തെക്കുറിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഭരണഭാഷയിലെ മലയാളം, അതുപോലെ ശാസ്ത്ര സാങ്കേതിക ഭാഷ, മാധ്യമ ഭാഷ, ഇവിടെയൊക്കെ എത്തുമ്പോൾ മലയാളത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മലയാളത്തിൻ്റെ വികാസത്തെ നമുക്കെങ്ങനെ അടയാളപ്പെടുത്താൻ സാധിക്കും, മലയാളത്തിൽ കണ്ടംപററി മലയാളത്തിൽ മലയാള ഭാഷയ്ക്ക് നേട്ടമായതും കോട്ടമായതുമായ ഒരുപാട് അംശങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ നേട്ടകോട്ടങ്ങളെ, ആ ഗുണങ്ങളെയും ദോഷങ്ങളെയും നമ്മൾ സാമാന്യമായിട്ട് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത യൂണിറ്റിലേക്ക് വരുമ്പോൾ യൂണിറ്റ് എ തീർന്നു അല്ലേ, സെക്ഷൻ എ തീർന്നു. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്കാണ് കടക്കുന്നത്. ഞാൻ പറഞ്ഞു പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ട്. സെക്ഷൻ ബിയിലേക്ക് കടക്കുമ്പോൾ ഇത്രയും നേരം നമ്മൾ മലയാള ഭാഷയുടെ വികാസ പരിണാമത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സാഹിത്യ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാഷാചരിത്രം നമ്മൾ ഏതാണ്ട് കണ്ടംപററി മലയാളം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് സാഹിത്യത്തിലേക്ക് അല്ലെ, ഇന്ന് നമ്മൾ പല സാഹിത്യത്തിന് ഇന്ന് പല പല മുഖങ്ങളുണ്ടല്ലോ. കഥ, കവിത, നോവല്, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, സിനിമ, ഇതൊക്കെ എന്തിൻ്റെ വകഭേദങ്ങളാണ്? സാഹിത്യത്തിൻ്റെ വകഭേദങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വികസിക്കുന്നതിന് മുമ്പുള്ള മലയാള സാഹിത്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നേരത്തെ ചർച്ച ചെയ്ത കൃതികളെ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നേരത്തെ കുറേ കൃതികളുടെ പേര് പറഞ്ഞു ഇല്ലേ, രാമചരിതം, നിരണം കൃതികൾ, കൃഷ്ണഗാഥ തുടങ്ങിയ കൃതികളെക്കുറിച്ച് പറഞ്ഞു. ആ കൃതികളുടെ ഭാഷാപരമായ പ്രത്യേകതകൾ മാത്രമാണ് സെക്ഷൻ എയിൽ നമ്മൾ ചർച്ച ചെയ്തത്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പോഴോ സാഹിത്യപരമായിട്ട് അവയുടെ സ്ഥാനം എന്താണ് എന്നാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. രാമചരിതം, ആരുടെയാ രാമചരിതം? ചീരാമകവി അല്ലേ, പ്രാചീന കവിയുടെ പേരാണ്. ശരിക്കും ശ്രീരാമൻ എന്നാണ് പേര്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തെ ചീരാമൻ എന്ന് വിളിക്കുന്നത്? ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ പറയാം. രസകരമായ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും അതിന് പിന്നിലുണ്ട്. അപ്പം രാമചരിതം, നിരണം കൃതികൾ, കൃഷ്ണഗാഥ, ഈ മൂന്ന് കൃതികളുടെയും സാഹിത്യപരമായ സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാട്ടുപ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്താണ്, മലയാള സാഹിത്യത്തിൽ പാട്ടുപ്രസ്ഥാനത്തിനുള്ള സ്ഥാനം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞു എഴുത്തച്ഛന് മുമ്പ് രണ്ട് കൈവഴികളുണ്ടായിരുന്നു, പാട്ടുപ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും. രണ്ടാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് മണിപ്രവാള കൃതികൾ സാഹിത്യപരമായിട്ട് എവിടെ നിൽക്കുന്നു എന്നാണ്. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം, മലയാള ഭാഷയുടെയും സംസ്കൃതത്തിൻ്റെയും കലർപ്പാണ് മലയാളം എന്ന് മാത്രമാണ് നിർവചനത്തിൽ പറഞ്ഞു വെച്ചത്. സാഹിത്യത്തിൽ എന്തൊക്കെയുണ്ട് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ അധ്യായത്തിലായിരിക്കും. പിന്നെ നാടോടി സാഹിത്യം, നാടോടി സാഹിത്യവും ഭാഷാപരമായിട്ടുള്ള സവിശേഷതകളെയാണ് അവിടെ ചർച്ച ചെയ്തത്. ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രമേയത്തിലേക്ക് നമ്മൾ കടക്കും. ആരോമൽ ഉണ്ണിയെക്കുറിച്ചും തച്ചോളി ചേകവരെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. അതുപോലെ കിളിപ്പാട്ട് കൃതികൾ, തുള്ളൽ കൃതികൾ, മഹാകാവ്യങ്ങൾ, മഹാകാവ്യം, കിളിപ്പാട്ട്, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൽ നേരത്തെ ഭാഷാപരമായിട്ട് എഴുത്തച്ഛനെ എന്തുകൊണ്ട് മലയാള ഭാഷയുടെ പിതാവെന്ന് വിളിക്കാം തുടങ്ങിയ കാര്യങ്ങൾ സാമാന്യമായിട്ട് നമ്മൾ എവിടെ ചർച്ച ചെയ്യും? ഭാഷാപരമായ സവിശേഷതകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയും. ഇവിടെ സാഹിത്യപരമായതിലേക്ക് വരുമ്പോൾ എന്താണ്? എഴുത്തച്ഛന് മുമ്പുണ്ടായിരുന്ന സാഹിത്യ പ്രവണതകളിൽ നിന്നും എഴുത്തച്ഛൻ്റെ മലയാളത്തിലേക്ക് കടക്കുമ്പോൾ സാഹിത്യപരമായി എന്തൊക്കെ നവോത്ഥാനമാണ് അദ്ദേഹം കൊണ്ടുവന്നത് എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുപോലെ തുള്ളൽ കൃതികളിൽ ഈ പറയുന്നത് പോലെ എന്തൊക്കെ മാറ്റമുണ്ടായി. അതിനുശേഷം വരുന്ന മഹാകാവ്യങ്ങൾ അല്ലേ, മഹാകാവ്യങ്ങൾ വരുന്നത് ആധുനിക കവിത്രയത്തോടുകൂടിയാണ് എന്ന് സാമാന്യമായിട്ട് പറയാം. അതിനു മുമ്പ് ഉണ്ട്, എന്നാലും സജീവമാകുന്നത്. ലക്ഷണമൊത്ത ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസമാണ്. അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ കൃതിയാണ് കൃഷ്ണഗാഥ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ മലയാള മഹാകാവ്യം എന്നറിയപ്പെടുന്നത് ഏത് കൃതിയാണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ്. ലക്ഷണമൊത്ത ആദ്യ മലയാള മഹാകാവ്യം ഏതാണ്? അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസമാണ്. പിന്നീട് മഹാകാവ്യത്തിൻ്റെ ഒരു സുവർണകാലം തന്നെ നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ
ആധുനിക കവിത്രയത്തിലേക്ക് വരുമ്പോൾ വള്ളത്തോൾ നാരായണമേനോന്റെ ചിത്രയോഗം, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉമാകേരളം, അതുപോലെ മഹാകാവ്യം എഴുതാത്തൊരു മഹാകവി ഉണ്ടല്ലോ, ആരാ? കുമാരനാശാൻ. അക്കാലത്തെ ഒരു ട്രെൻഡായിരുന്നു കവിയാണെങ്കിൽ മഹാകാവ്യം എഴുതണം. പക്ഷേ കുമാരനാശാൻ അതിനോട് തികച്ചും എതിർപ്പായിരുന്നു. മഹാകാവ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വൻ പരാജയമാണ് എന്ന അഭിപ്രായമായിരുന്നു കവിയായ കുമാരനാശാൻ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആ കാലഘട്ടത്തിലും ഇന്നത്തെ പോലെ തന്നെ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. സാഹിത്യത്തിൻ്റെ ക്ലാസിക്കൽ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ചിലർ പറയും ഒരു കാര്യമാണ് മഹത്വം എന്ന് പറയും, ചിലർ പറയും അത് അറുബോറാണ്, അതൊക്കെ എടുത്ത് തൂക്കിയെറിയേണ്ട കാലം കഴിഞ്ഞു എന്ന അഭിപ്രായവുമായിട്ട് സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നവരൊക്കെയുണ്ട്. ഈ പേശലുകൾ, ഈ പറയുന്ന ഡിസ്പ്യൂട്ടുകൾ അല്ലേ മലയാള ഭാഷാ പഠനത്തെ കൂടുതൽ രസകരമാക്കുകയാണ് ചെയ്യുന്നത് എന്നത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഏതെങ്കിലുമൊക്കെ പക്ഷത്ത് ചേരാൻ തോന്നും എന്നുള്ളതാ. ആ ഇങ്ങനെ പറയുന്നതാണോ ശരി അല്ലെ, ഇങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി എന്നൊക്കെയുള്ള നിഗമനത്തിലേക്ക് പഠിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. വളരെ രസകരമായിട്ട് നമുക്ക് തന്നെ വഴക്ക് പിടിക്കാം, നമുക്ക് തന്നെ ചർച്ച ചെയ്യാം, നമുക്ക് തന്നെ ഡിബേറ്റിൽ ഏർപ്പെടാം, അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഇവിടങ്ങളിലൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അടുത്ത യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ ആധുനിക പദ്യ സാഹിത്യം, ഞാൻ പറഞ്ഞു സാഹിത്യപരമായ മേന്മകളെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഭാഷാപരമായ മേന്മകളെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഇനി സാഹിത്യപരമായ ചർച്ചകളാണ്. വെൺമണിക്കവികൾ എഴുത്തച്ഛന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ആധുനിക കവിത്രയത്തിന് മുമ്പ് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ശൃംഗാരരസപ്രധാനമായ പച്ച മലയാള കൃതികളെയാണ് എന്ത് വിളിക്കുന്നത്? വെൺമണി കൃതികൾ എന്ന് വിളിക്കുന്നത്. സംസ്കൃതത്തിൻ്റെ സ്വാധീനം എഴുത്തച്ഛനിലേക്ക് എത്തിയപ്പോൾ വിട്ടുവിട്ട് പോരുന്നുണ്ടെങ്കിലും സംസ്കൃതത്തെ മുഴുവനായിട്ട് ഉപേക്ഷിക്കാൻ ഒരു താല്പര്യം മലയാളികൾ കാണിച്ചിരുന്നില്ല. അതിനെതിരായിട്ടാണ് വെൺമണിക്കവികൾ രംഗത്ത് വരുന്നത്. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ സംസ്കൃതം തൊടുക പോലുമില്ല, പച്ച മലയാളത്തിലായിരിക്കും ഞങ്ങൾ കൃതികൾ എഴുതാൻ പോകുന്നത് എന്നൊരു വെല്ലുവിളി സ്വയം ഏറ്റെടുത്തുകൊണ്ട് മലയാള സാഹിത്യ രംഗത്ത് കടന്നു വന്നവരാണ് വെൺമണിക്കവികൾ. പച്ച മലയാളത്തിലെ അവർ കവിതകൾ എഴുതിയിട്ടുള്ളൂ, നല്ല രസമാണ് വായിക്കാൻ. പോരെങ്കിലോ മസാലയും ശൃംഗാരക്കറ പുലർന്ന പച്ച മലയാള കൃതികൾ, വെൺമണി കൃതികൾ, മുക്തകങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. മുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് വരി ഒരു സ്റ്റാൻസയൊക്കെ ഉള്ള ഒരു കവിത, അതുകൊണ്ട് തീർന്നു. തണ്ടാർ മാതാം രമയ്ക്കോ തരളമിഴിത്തയ്യലാളാം ഉമയ്ക്കോ ഓർത്താൽ സൗന്ദര്യമേറുന്നത് മമ പനയഞ്ചേരി നാരായണിക്കോ എന്നാണ് കവി ചോദിക്കുന്നത്. അതായത് സരസ്വതീ ദേവിയെക്കാളും ലക്ഷ്മീ ദേവിയെക്കാളും ഒക്കെ സുന്ദരി ആരാണ്? എൻ്റെ ഭാര്യയായ പനയഞ്ചേരി നാരായണിയാണ് എന്നാണ് കവി പറയുന്നത്. എന്ത് രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു! വലിയ ജീവിത തത്വചിന്തകളോ ജീവിത ദർശനങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഒരു നിമിഷ നേരം കൊണ്ട് ഒരു SMS ജോക്ക് വായിച്ചു വിടുന്ന ലാഘവത്തോടെ നമുക്ക് വായിച്ചു പോകാവുന്ന രസകരമായ കവിതകളാണ്, പച്ച മലയാള കൃതികളാണ് എവിടെ കാണാൻ സാധിക്കുന്നത്? വെൺമണി കവിതകളിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് മലയാള സാഹിത്യത്തിലേക്ക് റൊമാൻറ്റിസിസം കടന്നു വരുന്നത്, കാൽപ്പനിക പ്രസ്ഥാനം കടന്നു വരുന്നത്. അതിൻ്റെ പ്രോദ്ഘാടകർ ആര് തന്നെയാണ്? ആധുനിക കവിത്രയമാണ്. നേരത്തെ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നീ പ്രാചീന കവിത്രയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ആരെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നേ? ആധുനിക കവിത്രയം, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, സാഹിത്യപരമായി ഇവരുടെ കൃതികൾ അതിനു മുമ്പുണ്ടായിരുന്നവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ മൂന്ന് പേരെയും ചേർത്ത് ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നത്, സാഹിത്യപരമായും ഭാഷാപരമായും എന്തൊക്കെ നവോത്ഥാനമാണ് ഇവർ മലയാള സാഹിത്യത്തിൽ സൃഷ്ടിച്ചത്, എന്തുകൊണ്ടാണ് മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലായി ഇവരെ അവരോധിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. മലയാളികൾ എന്നും അല്ലെ അവർക്ക് മലയാളത്തിന് കിട്ടിയ പൈതൃക സ്വത്തുപോലെ കൊണ്ട് നടക്കുന്ന ഒരുപിടി കവിതകളുണ്ടല്ലേ ഇവരുടേതായിട്ട്. ഇത് പാടാത്ത മലയാളികൾ ഉണ്ടാവില്ല, ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മലയാളികളുമല്ല. അത്രയും മനോഹരമായ ഒരുപിടി കവിതകളിലൂടെ ഇവരുടെ, പ്രത്യേകിച്ച് ഇവരുടെ കവിതകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. അവിടെ കൊണ്ട് മലയാള സാഹിത്യം തീർന്നോ? ഇല്ല. ആധുനിക കവിത്രയത്തിന് ശേഷമുള്ള മലയാള കവിതയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ സ്വാധീനം അല്ലേ, ആധുനിക കവിത്രയത്തിൻ്റെ സ്വാധീനം അതിനുശേഷം വരുന്നവരിലുമുണ്ട്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിലേക്ക് വരുമ്പോൾ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അല്ലേ. 22 ഭാഷകളെ പരിഗണിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. അവരിലൊക്കെ ഈ പറയുന്ന ആധുനിക കവിത്രയത്തിൻ്റെ സ്വാധീനം വ്യക്തമായി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വന്ദനം സനാതനാനുക്ഷണ വികസ്വര പ്രപഞ്ചാദിഗന്ധമാം പ്രഭാവമേ എന്ന വിശ്വദർശനത്തിലെ വരികൾ പറയുന്നതിനേക്കാൾ ജി ശങ്കരക്കുറുപ്പ് നമുക്ക് സുപരിചിതനാകുന്നത് എപ്പോഴായിരിക്കും?
വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാൻ ആ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം, ആനക്കൊമ്പാവണം മേലാപ്പിന് ആനമുഖം വേണം കാലുകളിൽ. മറന്നിട്ടുണ്ടാവില്ല, ഏതാ ചന്ദനക്കട്ടിൽ എന്ന രസകരമായ കഥാകാവ്യം. അതിൻ്റെ കർത്താവാര ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ പിന്നെ ഒ എൻ വി കുറിപ്പിലേക്കൊക്കെ വരുമ്പോൾ വ്യക്തമായ സ്വാധീനം, കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. കാൽപ്പനികതയെ മലയാള സാഹിത്യത്തിൽ കൊണ്ടുവന്നത് കുമാരനാശാനാണ്. കുമാരനാശാൻ്റെ വീണപൂവ എന്ന കൃതിയിലൂടെയാണ് കാൽപ്പനികത മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത്. കാൽപ്പനികതയുടെ വിത്ത് പാകിയിട്ട് പോയി ആര്? കുമാരനാശാൻ. അത് പിന്നീട് ഒരു വസന്തമായി തീരുന്നത് ആരുടെ കവിതകളിലേക്ക് എത്തുമ്പോഴാ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയിലേക്ക് എത്തുമ്പോഴാണ്. മലരുളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാൻ ഉഴറീ കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ. കണ്ടോ, മലയാള സാഹിത്യത്തിലേക്ക് അഴക് കടന്നു വരുന്നു, സൗന്ദര്യ സങ്കല്പങ്ങൾ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ കാൽപ്പനികത ഒരു വസന്തമായി തീരുന്നു ചങ്ങമ്പുഴയുടെ കവിതകളിലേക്ക് എത്തുമ്പോൾ. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമവിടരും പുലർകാലേ എന്നാണ് പുലർകാലത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇത്ര മനോഹരിയായ ഒരു പുലർകാലത്തെ മലയാളികൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാൽപ്പനികതയുടെ വസന്തം പിൽക്കാലത്ത് വന്ന കവികളിലും കാണാൻ സാധിക്കും. ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമി എന്ന കവിത, ഭൂമി മലയാളം എന്ന കവിത, ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത അല്ലേ. ഇനിയും മരിക്കാത്ത ഭൂമി അവിടെ റിയലിസത്തിലേക്ക് കടക്കുകയാണ്, ഫ്യൂച്ചറിസത്തിലേക്ക് കടക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ ഭാവി എന്ന് ചോദിച്ചാൽ, ഇനിയും മരിക്കാത്ത ഭൂമി നിൻ ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി, ഇത് നിൻ്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം എന്ന അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് നമ്മൾ പറയാറുണ്ടല്ലേ, ഇവിടെ അഡ്വാൻസ് ഡെത്ത് വിഷസ്സാണ് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ കാര്യം തീരും, അപ്പം ഞാനും ഓട്ടോമാറ്റിക്കായിട്ട് തീരും, അപ്പം മുൻകൂറായിട്ട് എന്തിരിക്കട്ടെ, എൻ്റെ ചരമദിനാശംസകൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി ഭൂമിക്കൊരു ചരമഗീതം പാടുന്നത്. ഇതിലൊക്കെ കാൽപ്പനികതയുടെ അനുരണനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ കാൽപ്പനികതയുടെ കടന്നുവരവും അത് സാഹിത്യത്തിലുണ്ടാക്കിയ അലയൊലികളും നമുക്കിവിടെ ചർച്ച ചെയ്യാം. അതിനുശേഷമോ മലയാള സാഹിത്യത്തിലേക്ക് മോഡേണിസം കടന്നു വരികയാണ്, ആധുനികതാ പ്രസ്ഥാനത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ആരുടെയൊക്കെ കവിതകളിലൂടെയാ? അയ്യപ്പ പണിക്കരുടെ കവിതകളിലൂടെ, എൻ വി കൃഷ്ണവാര്യരുടെ കവിതകളിലൂടെ ഒക്കെ നമ്മൾ ആധുനിക പ്രസ്ഥാനത്തിലേക്ക് കടക്കും. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ, നിങ്ങൾ കള്ളനെന്നു വിളിച്ചില്ലേ, ആരുടേതാണ്? അയ്യപ്പ പണിക്കരുടെ വരികളാണ്. അതുപോലെ എൻ വി കൃഷ്ണവാര്യരുടെ അല്ലേ ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത, അത്രയും നാൾ മലയാളത്തിനുണ്ടായിരുന്ന കാവ്യ സ്വഭാവത്തിൽ നിന്നും തികച്ചും അതിനു മുമ്പുണ്ടായിരുന്ന പ്രസ്ഥാനത്തെ നിരോധിച്ചുകൊണ്ട്, അതിനു മുമ്പുണ്ടായിരുന്ന പ്രസ്ഥാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയൊരു പ്രസ്ഥാനത്തെ മലയാള സാഹിത്യത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ആധുനികത ചെയ്തത്. അത്രയും നാളും കാൽപ്പനികതയിൽ മുങ്ങി നിവർന്നിരുന്ന മലയാള പദ്യ സാഹിത്യത്തെ റിയലിസത്തിലേക്കും അതുപോലെ സാറ്റേറിസത്തിലേക്കും ഒക്കെ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. റേഷൻ വാങ്ങാൻ ക്യൂവിൽ നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിലേറിപ്പോകുന്നു ഗോഡ്സെ, എൻ വി കൃഷ്ണവാര്യരുടെ ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിതയിലെ വരികളാണ്. ഇങ്ങനെ ധർമ്മത്തിനു മുകളിൽ അധർമ്മം കൊടികുത്തി വാഴുന്ന കാഴ്ചയാണ് ആധുനിക സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള പച്ച പരമാർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാൽപ്പനികതയ്ക്ക് എതിരായിട്ട് മോഡേണിസം മലയാള കവിതാ സാഹിത്യത്തിൽ വരുമ്പോഴാണ് സത്യാവസ്ഥയിലേക്ക് കടക്കുന്നത്. അത്രയും വരെ നമ്മളൊരു മായിക ലോകത്തായിരുന്നു, കാൽപ്പനികത സൃഷ്ടിച്ചു വച്ച ഒരു മായാലോകത്താണ് നമ്മൾ വിഹരിച്ചിരുന്നത്. അതിനുശേഷം റിയലിസത്തിലേക്ക് വരികയാണ്. ഇപ്പം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നാണ് ആധുനികത നമ്മളോട് പറഞ്ഞു വച്ചത്. അതിനുശേഷം അടുത്ത യൂണിറ്റിലേക്ക് വരുമ്പോൾ ആധുനിക ഗദ്യ സാഹിത്യം, വീണ്ടും നമ്മൾ ഗദ്യത്തിലേക്ക് കടക്കുകയാണ്. നാടകം, നോവല്, ചെറുകഥ അല്ലേ. നാടകം, നാടകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മലയാളത്തിലെ സംഗീത നാടകങ്ങൾ കടന്നു വരുന്നു, അതിനുശേഷം സാമൂഹിക നാടകങ്ങൾ കടന്നു വരുന്നു, അതിലൂടെ നവോത്ഥാനം കവിതയിൽ നിന്ന് തുടങ്ങുന്നു. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന സാമൂഹിക നാടകം മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമാണ്. പിന്നെ കുറേ പേരുടെ അഭിപ്രായത്തിൽ മറിയാമ്മ നാടകം അല്ലേ, മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമായിട്ട് പറയുന്നത് മറിയാമ്മ നാടകത്തേക്കാണ്. മറിയാമ്മ നാടകം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നാടകങ്ങളിലൂടെ
നാടകത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? സംഗീത നാടകങ്ങളിലൂടെ തുടങ്ങി റിയലിസ്റ്റ് നാടകങ്ങൾ, അതുപോലെ അമേച്വർ നാടകങ്ങൾ, ഇതൊക്കെ മലയാള സാഹിത്യത്തിൽ എന്തൊക്കെ പുതുമയാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. അതിനുശേഷം നോവലിലേക്ക് കടക്കുമ്പോൾ, നാടകത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന വി ടി ഭട്ടതിരിപ്പാടിൻ്റെ സാമൂഹിക നാടകങ്ങൾ, അതുപോലെ അതിനുശേഷം പ്രേംജിയുടെയൊക്കെ ഉണ്ട് അല്ലേ, ഋതുമതി, അതുപോലെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന നാടകം, ഇങ്ങനെ നാടകത്തിൻ്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പിന്നെ നാടകത്തിനെതിരെ നാടകത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ച സി ജെ തോമസിൻ്റെ നാടകങ്ങൾ, 1128 ക്രൈം 27, അങ്ങനത്തെ നാടകങ്ങളൊക്കെ ഉണ്ട്. നാടക പ്രസ്ഥാനത്തെ തന്നെ തള്ളിക്കളയുന്ന, അതുപോലെ കാൽപ്പനികതയുടെ കടന്നുവരവ് നാടകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സി എൻ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, സാകേതം തുടങ്ങിയ നാടകങ്ങളിലേക്ക് വരുമ്പോൾ പുരാണ ഇതിഹാസ കഥാപാത്രങ്ങൾ നാടകത്തിലേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം തനത് നാടക പ്രസ്ഥാനം കടന്നു വരുന്നു. തനത് നാടക പ്രസ്ഥാനം, നാടകം കെട്ടിയാടാനായിട്ട് രംഗവേദിയുടെ ആവശ്യമില്ല, തെരുവ് നാടകങ്ങൾക്ക് സമാനമായി തനത് നാടകങ്ങൾ ഉയർന്നു വരുന്നു. കൃത്യമായി എഴുതിയുണ്ടാക്കിയ തിരക്കഥകൾക്കല്ലാതെ മനോധർമ്മം അനുസരിച്ച് ആടാൻ പാകത്തിനുള്ള നാടകങ്ങളൊക്കെ പിൽക്കാലത്ത് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ ദൃശ്യ സാഹിത്യത്തെ എത്രത്തോളം നമ്മൾ പ്രയോജനപ്പെടുത്തി, അതെങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ വികസിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം. അതിനുശേഷം നോവൽ, മലയാള നോവൽ ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആൾമാറാട്ടം അല്ലേ, കൊളിൻസ് മദാമയുടെ ആൾമാറാട്ടം അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മൾ. പക്ഷെ സാമാന്യമായിട്ട് എന്തേ പറയാറുള്ളൂ, മലയാളത്തിലെ ആദ്യത്തെ നോവല് അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലതയാണെന്നും ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഒയ്യാരത്ത് ചന്തുമേനോൻ എന്ന ഓ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കാറുണ്ട്. അതിൽ എത്രത്തോളം വസ്തുത ഉണ്ട് എന്നൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. പിന്നെ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ, അതിനുശേഷം തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലുകൾ കടന്നു വരുന്നു. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ തുടങ്ങിയ നോവലുകൾ കടന്നു വരുന്നു. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ ചുവടുപിടിച്ചുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലുകൾ കടന്നു വരുന്നു. പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് തുടങ്ങിയ നോവലുകൾ കടന്നു വരുന്നതോടുകൂടി മലയാള നോവലിൻ്റെ ഭാഷ തന്നെ മാറുകയാണ്. ശേഷം എം ടി വാസുദേവൻ നായരുടെ കാലം, അതുപോലെ നാലുകെട്ട്, അസുരവിത്ത്, രണ്ടാമൂഴം അല്ലേ തുടങ്ങിയ നോവലുകൾ കടന്നു വരുന്നു. കാക്കനാടൻ്റെ സാക്ഷി, മലയാറ്റൂരിൻ്റെ യക്ഷി, പിന്നെ ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും, എം മുകുന്ദൻ്റെ നോവലുകൾ ഏതൊക്കെയാ, എം മുകുന്ദൻ്റെ നോവലുകളിലേക്ക് വരുമ്പോൾ അറിയപ്പെടുന്നത് തന്നെ മയ്യഴിയുടെ കഥാകാരൻ എന്നാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ തുടങ്ങിയ നോവലുകൾ, അതിനുശേഷം സ്ത്രീ സാന്നിധ്യവും ഉണ്ടാകുന്നു അല്ലേ, സാറാ ജോസഫിൻ്റെ പോലുള്ള, ആലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി തുടങ്ങി ശക്തമായ പ്രമേയമായിട്ട് ഒരു വശത്തുകൂടി ഫെമിനിസവും ഇവിടെ വികസിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ വികസിച്ച് വികസിച്ച് ഉത്തരാധുനിക നോവലിലേക്ക് എത്തുമ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരാമുഖം, ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര, വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ, കെ വി മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി, കരപ്പുറത്തിൻ്റെ ഇതിഹാസം തുടങ്ങിയ നോവലുകളുടെയൊക്കെ, ബെന്യാമിൻ്റെ ആടുജീവിതം തുടങ്ങിയ നോവലുകളൊക്കെ മലയാള സാഹിത്യത്തെ എങ്ങനെ പരിഷ്കരിച്ചു, നമ്മുടെ ചിന്താഗതികളെ എങ്ങനെ സ്വാധീനിച്ചു എന്നൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യാം. അതിനുശേഷം മലയാള ചെറുകഥാ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. മലയാള ചെറുകഥയുടെ ഉത്ഭവ വികാസ പരിണാമങ്ങൾ, ആദ്യത്തെ കൃതി ഏതായിട്ടാണ് പരിഗണിക്കുന്നത്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതിയാണത്രേ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. അതിനുശേഷം ചെറുകഥ വികസിക്കുകയുണ്ടായി പലതരത്തിൽ. അപസർപ്പക കഥകൾ നമുക്ക് കാണാൻ സാധിക്കും, ഡിറ്റക്റ്റീവ് ചെറുകഥകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് മലയാളത്തിൽ. അതിപ്പോൾ നരിയെ കൊന്ന വെടി, ദ്വാരക തുടങ്ങിയ രസകരമായ ഒരുപാട് ചെറുകഥകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനും ഈ പറയുന്നത് പോലെ പല പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ചെറുകഥയുടെ സുവർണ കാലഘട്ടമായിരുന്നു ബഷീറിൻ്റെയും തകഴിയുടെയും കാരൂർ നീലകണ്ഠപ്പിള്ളയുടെയും ഒക്കെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോവൽ സാഹിത്യത്തിൽ എന്നതുപോലെ തന്നെ ചെറുകഥാ സാഹിത്യത്തിലും ശക്തമായ ഫെമിനിസ്റ്റ് വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുകഥകളിലാണെങ്കിൽ കെ സരസ്വതിയമ്മ, ലളിതാംബിക അന്തർജനം, പിൽക്കാലത്തേക്ക് വരുമ്പോൾ ഗ്രേസി, അഷിത, കെ ആർ മീര തുടങ്ങിയവരൊക്കെ ചെറുകഥ നോവൽ സാഹിത്യത്തിലെ ശക്തമായ പെൺസ്വാധീനങ്ങളാണ്.
അതിനുശേഷം ജീവചരിത്രം, യാത്രാവിവരണം, നിരൂപണ സാഹിത്യം, ഇതിൻ്റെയൊക്കെ സവിശേഷതകൾ. ജീവചരിത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുമുണ്ട്? ആത്മകഥയുമുണ്ട്. എൻ്റെ കഥ ഞാൻ തന്നെ പറഞ്ഞാൽ അത് ആത്മകഥയാണ്, എൻ്റെ കഥ മറ്റൊരാൾ പറയുകയാണെങ്കിൽ അത് ജീവചരിത്രമാണ്. മലയാള സാഹിത്യത്തിലെ ആത്മകഥാ സാഹിത്യത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ആത്മകഥ എന്ന ആത്മകഥയിൽ നിന്നാണ്. അതിനുശേഷം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ. പിന്നീട് മലയാള സാഹിത്യത്തിൽ എല്ലാവരും തന്നെ ആത്മകഥകൾ എഴുതുന്നു. ഉത്തരാധുനിക സാഹിത്യത്തിലേക്ക് വരുമ്പോൾ പാർശ്വവത്കരിക്കപ്പെട്ട ഒരു വലിയ സമൂഹമുണ്ട്. വേശ്യകളെന്നോ കള്ളന്മാരെന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവർ വരെ ആത്മകഥകൾ എഴുതുന്നു. കന്യാസ്ത്രീകൾ ആത്മകഥ എഴുതുന്നു. സിസ്റ്റർ ജസ്മിയുടെ ആമേൻ എന്ന ആത്മകഥ മലയാളത്തിൽ വിപ്ലവം തന്നെ, ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച ആത്മകഥയായിരുന്നു സിസ്റ്റർ ജസ്മിയുടെ ആമേൻ എന്ന ആത്മകഥ. നളിനി ജമീലയുടെ ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന ആത്മകഥ. മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ആത്മകഥയുമായിട്ട് കള്ളൻ, അല്ലെ, പ്രൊഫഷനായിട്ട് കള്ളൻ സ്വീകരിച്ചിരുന്ന, അല്ലെങ്കിൽ മോഷണം സ്വീകരിച്ചിരുന്ന ഒരാൾ ആത്മകഥാ സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നു. സിനിമാ നടന്മാരുടെ ആത്മകഥ വലിയൊരു വിഭാഗമാണ്. ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന ആത്മകഥ പഠിക്കാൻ തന്നെയുണ്ടല്ലോ. അദ്ദേഹം 4-ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗം ഇന്ന് ഹൈസ്കൂളിൽ പഠന വിഷയമാണ്. അങ്ങനെ രസകരമായ ഒരുപാട് ആത്മകഥകളും ജീവചരിത്രങ്ങളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യാം. അതിനുശേഷം യാത്രാവിവരണത്തിലേക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്രാവിവരണം എന്ന് പറയുന്നത് പാറേമാക്കൽ തോമാക്കത്തനാരുടെ ഏതാണ്? റോമൻ യാത്ര. അതിൻ്റെ പേര് വർത്തമാന പുസ്തകം എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് ആരംഭിക്കുന്നു യാത്രാവിവരണത്തിൻ്റെ ചരിത്രം, അല്ലെ. ഇന്ന് നമ്മളിപ്പോൾ ഒരുപാട് സക്രിയയുടെ ആണെങ്കിലും ബ്ലോഗ് എഴുത്തുകൾ വരെ ഇന്ന് സജീവമാണ്, അല്ലേ. ഇന്ന് വ്ളോഗിന് അല്ലെ പ്രധാനമായിട്ടുള്ള വിഷയം എന്താണ്? യാത്രകളാണ്. ഞാൻ കണ്ട സ്ഥലം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക സാമൂഹിക മാധ്യമങ്ങൾ വഴി എന്നുള്ളത് ഇന്നൊരു സജീവ വരുമാന മാർഗം കൂടിയായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും അങ്ങനെയുള്ള യാത്രാവിവരണ കൃതികളുടെയും ചരിത്രവും അതുപോലെ തന്നെ സമകാലിക സ്വഭാവവും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നിരൂപണം. മലയാള സാഹിത്യത്തിലെ നിരൂപണ ചർച്ചയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്യുന്നത്. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, CP അച്യുതമേനോൻ തുടങ്ങിയവരിലൂടെ വികാസം പ്രാപിച്ച മലയാള നിരൂപണ ശാഖയെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ലേഖനങ്ങളിലൂടെ ഒക്കെ നിരൂപണം ശക്തമായ സ്വാധീനമായിട്ട് വന്നു. കേസരിയെ ബാലകൃഷ്ണപിള്ളയിലേക്ക് വരുമ്പോൾ മറ്റൊരു മുഖം, നിരൂപണത്തിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരാധുനികരിലേക്ക് വരുമ്പോൾ ആഷാമേനോൻ, K ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ആഷാമേനോൻ. അങ്ങനെയുള്ളവരുടെ ശക്തമായ സ്വാധീനവും നിരൂപണ രംഗത്തെ ഒരു പടി കൂടി ഉയർത്താനായിട്ട് സഹായകമായിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ഭാഷാ സാഹിത്യത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്, ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ വാരഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് സാമാന്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാം. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇതൊക്കെ വലിയ മേഖലകളാണെങ്കിലും നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായ ക്യാപ്സ്യൂൾ പരുവത്തിലായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ടെൻഷൻ അടിക്കേണ്ട യാതൊന്നും എവിടെയില്ല, മലയാളത്തിലില്ല. 120 ദിവസം കൊണ്ട് സിലബസ് പൂർത്തിയാക്കി കൈ തരാം എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം എളുപ്പമുള്ള വിഷയമായിരിക്കണം എന്ന് സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസിലൂടെയെങ്കിലും കടന്നുപോയിട്ടുള്ള വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. ഓക്കെ.